നമസ്കാരം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം തൊട്ട് നമ്മുടെ കൂടെ അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് ഇരിഞ്ഞാലക്കുടയിലെ ഏറ്റവും ആദ്യത്തെ സ്റ്റുഡിയോ അതായത് പത്യാല സ്റ്റുഡിയോ ആണ് പത്യാല സ്റ്റുഡിയോൻ്റെ സാരഥിയായിട്ടുള്ള ആൽഫിചേട്ടനാണ് നമ്മുടെ അതിഥി അപ്പോൾ ആൽഫിചേട്ടൻ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഈ ഈ രംഗത്തേക്ക് എന്താ പറയുക ഫോട്ടോഗ്രാഫി രംഗത്തേക്ക് വന്ന കഥകൾ പറഞ്ഞു അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് അൽഫി ചേട്ടനോട് തന്നെ ചോദിക്കാം അപ്പൊ അലിഫി ചേട്ട ഇത് റോളി റോളി ഫ്ലെക്സ് റോളിക്കോട് റോളിക്കോട് അന്ന് അലിഫിചേട്ട തുടങ്ങുമ്പോ ഈ ക്യാമറ ആയിരുന്നു ഞാൻ ഉപയോഗിച്ചിരുന്ന ഈ ക്യാമറയാണ് അതെ അല്ലേ ഇത് എന്താ ഈ ക്യാമറ എന്താ പ്രത്യേകത അലിയിൽ പന്ത്രണ്ട് എക്സ്പോസ് എടുക്കാൻ പറ്റുള്ളൂ പന്ത്രണ്ട് എടുക്കാൻ പറ്റുള്ളൂ അല്ലേ ഇതാണ് ജർമ്മൻ ക്യാമറയാണ് ജർമ്മനാണ് അന്നത് എന്ത് ഉദ്ദേശം ആറായിരം രൂപ അന്ന് വലിയ ഇപ്പൊ കമ്പനി ഇല്ല ഇല്ല കമ്പനിന്റെ ക്യാമറകളില്ല ക്യാമറകളില്ല അപ്പൊ അതില് ഇപ്പൊ ഒരു എന്താ പറയാ പന്ത്രണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മളിപ്പോ സാധാരണ ഒരു ഫംഗ്ഷനൊക്കെ പോയി നമുക്ക് എത്ര ഫോട്ടോ വരെ അല്ല ഒരു കല്യാണം കല്യാണം എന്ന് പറഞ്ഞാൽ സാധാരണ എത്ര ഫോട്ടോ എത്ര സ്നാപ്പ് വരെ അതെന്നെ അത് പാർട്ടികളുടെ ആ സൗകര്യം പോലെയാണ് അഞ്ചുടേം ചോദിക്കും അല്ലേ ഞാൻ ചോദിക്കും എത്ര എണ്ണം എടുക്കണം നിങ്ങളുടെ മെയിൻ ഫങ്ഷൻ മാത്രം മതി അല്ലെങ്കിൽ എല്ലാ ഫംഗ്ഷനും എടുക്കണം അല്ല അങ്ങനെയല്ല ചെറു കൊടുത്തതായിട്ട് മതി അവരുടെ കാറ്റഗറി അനുസരിച്ചത് അപ്പം അങ്ങനെ വരുമ്പോൾ ചിലർ പറയും പത്തെണ്ണം പതിനഞ്ചെണ്ണം മതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെ കഴിഞ്ഞാൽ അതെടുത്തുകഴിഞ്ഞാൽ നമ്മളിങ്ങനെ പോരും അതല്ല കുറച്ചും കൂടി മറ്റേ ഡിന്നറ അല്ലെങ്കിൽ പാർട്ടിയൊക്കെ അപ്പൊ സ്നാപ്പ് എണ്ണം കൂടും ഒരു ഒക്കെ വരും അമ്പത് അപ്പൊ അങ്ങനെ വരുമ്പോഴേ ഒരു സ്നാപ്പിന് ഇരുപത് റുപ്പ്യാണ് ചാർജ് ചെയ്യുന്നത് ഒരു ഫോട്ടോ അപ്പൊ അങ്ങനെ ഒരു അമ്പതെണ്ണാണെങ്കിൽ ആയിരം രൂപ ആയിരം രൂപയാണ് നമ്മൾ ഒരു അമ്പത് ഫോട്ടോ ഫോട്ടോ പിന്നെ അതിന്റെ ആയിരത്തഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് ഒരു കല്യാണത്തിന്റെ ആൽബം റെഡിയോ കേട്ടോ അല്ലേ ഇന്ന് അതിന്റെ എത്ര പൂജ്യം കൂട്ടണം നാലും അപ്പുറം രണ്ടും മൂന്നും പൂജ്യം കൂട്ടേണ്ടി വരും അത് അതാണ് വ്യത്യാസം അല്ലെ അപ്പൊ എന്തായാലും ആൽഫി അൽഫിചേട്ടൻ ഇങ്ങനെ പിന്നെ നേരത്തെ പറഞ്ഞല്ലോ പിന്നെ വിശ്രമം ഉണ്ടായിട്ടില്ല ഓട്ടോത്തോടോ ഓട്ടോത്തോടോ അങ്ങനെ ഫോട്ടോഗ്രാഫിക്ക് പോകുന്നതിന് ഇടയില് രസകരമായിട്ടുള്ള സംഭവങ്ങൾ ഇപ്പൊ ഒരു ക്ലബിന്റെ കാര്യം പറഞ്ഞു അതൊന്നും വേണ്ടി ഒരു പങ്കുവെച്ചത് അത്യാവശ്യം നല്ല രസമുള്ള ഒരു അപ്പൊ എന്ന് വെച്ചാല് ഈ അവിടെ നൈറ്റിലാണല്ലോ പാർട്ടി മീറ്റിംഗ് ഐ പിള്ളൂ അതെ അപ്പൊ ആ പരിപാടിക്കൊക്കെ പോയി കഴിഞ്ഞാല് അവര് ഡ്രിങ്ക്സ് കഴിക്കും മീറ്റിംഗ് കഴിഞ്ഞാല് ഒരു അതെ ഇതുണ്ടാവും ലഷർ ഫുഡിന്റെ മുമ്പ് അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞപ്പോ ഫങ്ഷനൊക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ കഴിഞ്ഞു കഴിഞ്ഞു ഒരു പതിനൊന്ന് മണി പതിനൊന്നരയാവും രാത്രി കഴിയുമ്പോൾ അപ്പോൾ പിന്നെ നമുക്ക് യാത്രക്ക് സൗകര്യങ്ങളില്ല അവരൂടെ എന്നെ കൊണ്ടാക്കണം കാരണം ഒന്നുമില്ല സൈക്കിൾ മോട്ടോർ സൈക്കിൾ ഒന്നും ഇല്ല അപ്പം അന്ന് അവരാണ് കൊണ്ടാക്കണം കൊണ്ടാക്കുക അപ്പം അല്ലാത്തവണ അങ്ങനെ ചെയ്യാറ് അപ്പം ഒരു വണ്ടി ഉണ്ട് അപ്പം ആ വണ്ടിയിൽ തന്നെ ഇവിടെ കൊണ്ടാക്കും അപ്പം അന്ന് ആ വണ്ടി ഡ്രൈവർ വന്നിട്ടുണ്ടായില്ല ആ വണ്ടി വണ്ടി അപ്പോൾ ഓണർ തന്നെയാണ് ആ വണ്ടി എടുക്കുക അപ്പൊ അന്ന് ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോ അവിടുത്തെ കുറച്ച് ടീം ആൾക്കാരുണ്ട് അവരൊക്കെ നല്ല ഒരുവിധം നല്ല നല്ല ഫോമിലായി നല്ല ഫോമിലായി ആ ഫോമിലായി കഴിഞ്ഞപ്പോ എന്നോട് ഒന്ന് കഴിക്കടാന്നൊന്ന് അപ്പൊ ആൽഫി ചാട്ടനാണെങ്കിൽ തൊടില്ല അല്ല ഞാൻ അൽഫി ചാട്ടനും തൊടില്ല അൽഫി ചേട്ടൻ അപ്പനും കഴിക്കാറില്ല അല്ലല്ലോ അല്ലല്ലേ ഒന്നും കഴിക്കാറില്ല അപ്പൊ അവർ പറഞ്ഞു അൽഫി ചേട്ടനൊക്കെ കഴിക്കാൻ പറഞ്ഞാ അപ്പൊ ഞാൻ ഒന്ന് ഞാൻ കഴിക്കില്ലാന്നുള്ളത് നമ്മൾ കഴിക്കാറില്ല ഞാൻ തലേക്കൂടെ ഒഴിക്കണമെന്നു പറഞ്ഞു

അങ്ങനെ അത് കഴിഞ്ഞ് അവരുടെ കൂടെ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി ഈ ഡ്രസ്സൊക്കെ ഉണക്കി വന്നില്ല ഡ്രസ്സൊക്കെ ഉണക്കി ഒരു രണ്ട് രണ്ടര മൂന്നു മണിയായിപ്പോ ഞാ ഇവിടെ കൊണ്ടാക്കി പുലർച്ചെ മൂന്ന് മണിക്ക് അപ്പൊ അപ്പച്ച കൂടെ കാവല് നിക്കുക ആളൊറങ്ങാണ്ട് കാവലിക്കാരണം ആകെ പോയെന്ന് പോയെന്നറിയില്ല അല്ല ഈ മീറ്റിംഗ് മാക്സിമം പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്ക് കഴിയാൻ അങ്ങനെ അപ്പൊ വരാറുണ്ട് അപ്പൊ എന്താ പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല

മീറ്റിങ് കഴിഞ്ഞപ്പോൾ നേരം വൈകി പിന്നെ അവരുടെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ കൊണ്ടാക്കാൻ ബുദ്ധിമുട്ടിരുന്നു ആ അപ്പോൾ ഇനിമേ എല്ലാം കം നമുക്ക് ആ ഫങ്ഷനും പോകണ്ട പ്രശ്നം കഴിഞ്ഞാൽ അപ്പോൾ ഈ രണ്ട് മണി മൂന്ന് മണിക്കുള്ള ഫങ്ഷനും നമുക്ക് പോകണ്ട നമുക്ക് ആ ബാക്കിയുള്ള പരിപാടികളിൽ എടുത്താൽ മതി അത് ഒഴിച്ച് ബാക്കിയുള്ള ഫോട്ടോ എടുത്താൽ മതി അപ്പോൾ ഞമ്മളല്ലാതെ ആ അതങ്ങനെ തന്നെ അപ്പൊ ആള് ഒരു കാര്യം പറഞ്ഞ അതിന് ഉറച്ചു പിന്നെ വേറെ ഒന്ന് അങ്ങനെ വന്നപ്പോന്ന് ഉറഞ്ഞു ഞാൻ നിന്നു അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോ അപ്പൊ ഉറങ്ങാൻ മൂണയച്ചു പോകണം ആ പിന്നെ ഒരു മൂന്നര നാലുമണിയായിട്ടാണ് എത്തുള്ളൂ അപ്പൊ ആ നമ്മുടെ പാർട്ടി വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു അഭിഷേകം ഇങ്ങനെ സംഗതിന്റെ അപ്പം നാളെ തൊട്ട് ഫങ്ഷന് വേണമെങ്കിൽ ഓർഡർ ഇല്ല അപ്പം നിങ്ങൾ വന്ന് കാര്യങ്ങൾ പറഞ്ഞാലാണ് അപ്പച്ചനെ ബോധ്യപ്പെടുത്തി നമുക്ക് പരിപാടി തുടങ്ങാം അല്ലെങ്കിൽ അവസാനിപ്പിക്കും ഞങ്ങൾ വരടാന്നുകൂന്ന് അങ്ങനെ വൈകുന്നേരമായി ഇപ്പം അവർ ആ കമ്മിറ്റി വന്നു വന്നതിന് അപ്പച്ചനോട് കാര്യങ്ങൾ പറഞ്ഞു ഇതാണ് സംഭവം ഞങ്ങൾ തെറ്റാണ് ഞങ്ങൾക്ക് ഒരു തെറ്റല്ല അവൻ പറഞ്ഞു ഞങ്ങൾ കൂട്ടാക്കിയില്ല ഞങ്ങളെ ആ മൂച്ചിൽ ഞങ്ങൾ അപ്പൊ ആ അത് കുഴപ്പമില്ല അവൻ ആ കാര്യം പറഞ്ഞില്ല അവൻ പറയില്ല അവൻ പറഞ്ഞ ജോസറിനാ തലവുമില്ല അപ്പൊ അതിൻ്റെ പേരില് പറയാണ്ടിരുന്നാണ് ആ അത് കുഴപ്പമില്ല അവൻ വരും പേടിക്കുന്നതെന്ന് അപ്പൊ അതോ കൂടി ആ പരിപാടി അവസാനിച്ചു പിന്നെ തൊട്ട് അവര് ആരും അപ്പൊ അന്നോട്ട് പരിപാടിക്ക് പോകും നമ്മളൊക്കെ കഴിക്കും പരിപാടി കഴിഞ്ഞു നമ്മളെ പോകും ഭക്ഷണം കഴിച്ച് ഇങ്ങോട്ട് പോരും അപ്പൊ അങ്ങനെ ഒരു ഈ ഫോട്ടോഗ്രാഫി വർക്കുകളായിട്ട് ബന്ധപ്പെട്ട് എവിടെ അകലെ സ്ഥലങ്ങളിൽ പോയിട്ടില്ല എവിടെ മട്രാസ് പാലക്കാട് അതെല്ലാം ഇറച്ചി ബോംബെത്തില്ല ബോംബെത്തില്ല ടത്തൊക്കെത്തിയാണങ്ങൾ പാലക്കാടൊക്കെ ഒരാഴ്ച ക്യാമ്പ് ചെയ്തിട്ട് പോരുക ഇനി പട്ടമാരുടെ കല്യാണം മൂന്ന് മൂന്ന് ദിവസം കാണിക്കും പിന്നെ ഒരു ദിവസം നഗരം കാണിക്കില്ല രണ്ടാമത്തെ ദിവസം പൂജ മൂന്നാമത്തെ ദിവസമാണ് കല്യാണം മൂന്ന് ദിവസം അവിടെ ക്യാമ്പാ അപ്പൊ ആ മൂന്ന് ദിവസം നമ്മള് പാലക്കാട് ആവും നമുക്ക് കംപ്ലീറ്റ് ഫോട്ടോ ആ അപ്പൊ അവിടെ ഒരു വലിയ ഹാൾ എടുത്തിട്ടുണ്ടാവും അപ്പൊ അതില് റൂംസ് ഉണ്ടാവും അപ്പൊ നമുക്ക് സ്പെഷ്യൽ റൂം അപ്പൊ ആ റൂമിൽ നമ്മള് സ്റ്റേ ചെയ്യ പരിപാടികൾ വരുമ്പോ നമ്മൾ എടുക്കുക അത് മുറിയിൽ പോയിരിക്കുക പിന്നെ രാത്രിയാകുമ്പോ അവര് ഈ ഗ്രാമങ്ങളാണ് അപ്പൊ ആ ഗ്രാമത്തില് ചെക്കനെ ചിറ്റി കാണിക്കും ഓ ശരി ആ

മൂന്നു ദിവസം അല്ലേ നാല് ദിവസം അത് കഴിഞ്ഞിട്ടേ നാട്ടിലേക്ക് എത്തുള്ളു അതുവരെ അപ്പച്ച ഇവിടെ ചൂട് പിടിച്ച് ഒരാളില്ല അല്ല അത് മാത്രല്ല എവിടേക്ക് പോയി പറഞ്ഞിട്ടാണ് പോണേ അല്ലെങ്കിൽ രണ്ടു ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം നിക്കേണ്ടി വരില്ല എന്നുള്ള കണക്കൂട്ടില് അപ്പ ചിലപ്പോൾ ചോദ്യം വരും അപ്പച്ച വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു അത് ആ ആ കാര്യത്തില് ഭയങ്കര സ്ട്രിക്റ്റാ വെട്ടൊന്നും മുടിയുണ്ട വേറെ ലാഷില്ല ശരി ഏത് കോമൻ ആയാലും ശരി കാര്യം പറഞ്ഞ കാര്യം അറിയിട്ട് എന്ത് കാര്യം സ്റ്റാഫ് തന്നെ ഇടഞ്ഞ കഴിഞ്ഞാ പറയും എന്നാ പരിപാടി കഴിഞ്ഞില്ലേ കഴിഞ്ഞു പത്ത് മുന്നൂറ്റമ്പത് പേരെ പഠിപ്പിച്ച് പഠിപ്പിച്ചു വിട്ടിരുന്നു ഇവിടുന്ന് ശിഷ്യന്മാരും അപ്പച്ചന്റെ ഇപ്പഴും പോലെ ക്രൈസ്റ്റില് ആള് ശിഷ്യനാ ശിഷ്യൻ പിന്നെ ജനത പൊടി മരിച്ചു പിന്നെ അങ്ങനെ ബോംബെയില് കൊറേ പേരുണ്ട് പിന്നെ കുന്നങ്കുളത്തുണ്ട് പിന്നെ പാലക്കാട് ഉണ്ട് അങ്ങനെ പല വലിയൊരു പലിയൊരുണ്ട് ശിഷ്യ ഉണ്ട് പിന്നെ വലയൊന്നെ ഇവരൊക്കെ പഠിപ്പിച്ച അവര് കൊറച്ചേ കുറെ കൊല്ലം കഴിയുമ്പോൾ പോവുക കൂടി ഉണ്ടാവില്ല ഒരു ആറ് കൊല്ലം എട്ട് കൊല്ലം കഴിയുമ്പോൾ ഏകദേശം അപ്പൊ അവരെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാക്കും പോവാൻ വേണ്ടി പിന്നെ അന്ന് കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റാഫാന്ന് പറഞ്ഞാല് ആൾക്കാർക്ക് ഒരു ബലി കൂടില്ല കാരണം അവനെല്ലാവർക്കും അറിയും എന്നുള്ള അറിയാം പിന്നെ അപ്പച്ചനെ പറ്റി അറിയാമല്ലോ അപ്പൊ അത് വേണം ഇവിടെ നിന്ന് വലിച്ചുകൊണ്ടുപോകാൻ ആൾക്കാർ തയ്യാറാണത് അപ്പൊ എത്ര കാശ് കൂടുതൽ കൊടുക്കാൻ ഓ അപ്പം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് ഇവിടുന്ന് വിളിക്കുക അപ്പം അങ്ങനെ ഇവിടെ അഫസിനായിട്ട് എന്തെങ്കിലും തെറ്റണം അപ്പം ഏതെങ്കിലും കാരണങ്ങൾ പറഞ്ഞാൽ തെറ്റും തെറ്റിക്കും ആ എന്നിട്ടാണ് കൊണ്ടുപോകുക അപ്പം ഈ ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ പോയി എന്ന് പറഞ്ഞില്ലേ അപ്പം അന്ന് തോമാസെന്നു പറഞ്ഞ ചേട്ടനായിരുന്നു ഇവിടെ സ്റ്റാഫായിരുന്നു അപ്പം ആളെ ചാലക്കുള്ളിൽ സ്റ്റാഫ് സ്റ്റുഡിയോക്കായ വിളിച്ചു വിളിച്ചപ്പോൾ എന്ന് വെച്ചാൽ പിറ്റേ ദിവസം വർക്കിന് പോകണം ഇവിടെ വർക്കുണ്ട് ആ അതിനുള്ള അപ്പൊ ആ വർക്കിന് പോവാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ പോവില്ല പറഞ്ഞു അത് അയാള് പറയണത് ആ ഞാൻ നാളെ ആ വർക്കിന് പോവില്ല ഞാൻ നാളെ തൊട്ടില്ല ഞാൻ വേറെ പാർട്ടി വിളിച്ചിട്ടുണ്ട് ഓ അപ്പൊ ജോസേട്ടൻ നീ ചേട്ടൻ ഈ കാശ് തരണമെങ്കിൽ ഞാൻ പോവണില്ല അല്ലെങ്കിൽ ഞാൻ പോകുന്നു അപ്പൊ ഈ മുന്നോളാൻ പഠിക്കണം ലാസ്റ്റ് മിനിറ്റിൽ കളി അങ്ങനെയുള്ള ഇതുണ്ട് ഈ ഫീൽഡിൽ നിന്ന് അന്ന് ഫോട്ടോഗ്രാഫി ഫീൽഡെ വർക്ക് അറിയാവുന്നവര് പിന്നെ വേറെ കാര്യം നമ്മടെ പോലെയല്ല ബാക്കിയുള്ള സ്റ്റുഡിയോ വന്നാൽ അവര് ഏതെങ്കിലും ഒരു വർക്ക് ഓ അപ്പൊ പണിയും ബാക്കിയുള്ള പണികളും എടുപ്പിക്കില്ല എല്ലാ സെക്ഷനും എടുപ്പി ഓട്ടോ എടുപ്പിക്കല് ഇപ്പൊ ചൂലിടുത്ത് അടുപ്പിച്ച് തുടങ്ങും കാരണം ഒരു സ്റ്റുഡിയോ നടത്തണി എന്തൊക്കെ വേണം അതൊക്കെ ചെയ്യണം ചെയ്യും നമ്മുടെ സ്ഥാപനം എങ്ങനെയാണോ അതുപോലെ നോക്കണം അപ്പൊ ചൂലെടുത്തടിക്കണം ബാക്കിയുള്ള ഭാഗങ്ങൾ എല്ലാം വേണം എല്ലാം ഇവിടെ തന്നെയല്ല എല്ലാം ഇവിടെ ചെയ്യണം അപ്പൊന്ന് വെച്ചാൽ എല്ലാ വർക്കുകളും അതുകൂടി മനസ്സിലാവും മനസ്സിലാവും അപ്പൊ അവനെ ഒരു ഭാഗത്ത് കൊണ്ടിരുത്തി കഴിഞ്ഞാൽ അവനെല്ലാം ചെയ്തോളൂ അതാണ് ഈ ബാക്കിയുള്ള സ്റ്റുഡിയോക്കാർ പെട്ടെന്ന് നോട്ടിറുന്നത് കാരണം അവനെല്ലാം വർക്കും അറിയാതെ അല്ലെങ്കിൽ ചിലവർക്കാണെങ്കിൽ ഫോട്ടോ എടുക്കൽ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളത് അറിയില്ല അല്ലെ അങ്ങനെയുള്ള അപ്പൊ അങ്ങനെ വന്നപ്പോ വലിയ വലിയ തുടങ്ങി പിന്നെ ഇപ്പോ ലോനപ്പേട്ടൻ പോയതെന്ന് വെച്ചാൽ ക്രൈസ് അങ്ങനെ അല്ല നമ്മുടെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പോയിരുന്നാ

പിരിഞ്ഞാലക്കുടയിലത്തെ എന്താ പറയാ ഒരുവിധം ആൾക്കാരെല്ലാം ജോസ്ടെന്റെ ആ അപ്പച്ചന്റെ ശേഷങ്ങളാണ് ശേഷിയന്മാരായിരിക്കും ഇപ്പൊ അൽഫിചേട്ട് ഒറ്റയ്ക്കല്ലേ ഒറ്റയ്ക്കുറക്കിനൊക്കെ ഇപ്പൊ കുറച്ചാളായിട്ട് ഈ കൊറോണ സീസൺ ആയതുകൊണ്ട് അല്ലെങ്കിൽ പോയിരുന്നു പോവാറുണ്ട് അല്ലെ അൽഫിചേട്ട മക്കളൊക്കെ എവിടെയാണ് മക്കള് രണ്ടുപേര് ഒരു മോളും ഒരു മോനും മോനും എൻജിനീയർ ആണ് പുറമേ മോള് താമസിക്കുന്നു ദുബായിരുന്നു അല്ലേ രണ്ടുപേരും ആലിക്ക് പോയില്ല അപ്പൊ ചെണ്ടല്ലൈലിലേക്ക് പോകുന്നില്ല അപ്പൊ എന്തായാലും ഇരിഞ്ഞാലക്കുടയിലത്തെ ഏറ്റവും ആദ്യത്തെ സ്റ്റുഡിയോ ആയിട്ടുള്ള പത്യാല സ്റ്റുഡിയോന്റെ അൽഫി ചേട്ടനാണ് കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് എന്തായാലും ഇരിഞ്ഞാലക്കുടയിൽ ഈ ഫോട്ടോഗ്രാഫി സ്റ്റുഡിയോകളുടെ വർക്കുകളും കുറെ രസകരമായിട്ടുള്ള അനുഭവങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന് അൽഫി ചേട്ടന് വളരെ നന്ദി എന്നാലും ജാനോ ടൈംസിന്റെ പ്രഷർക്ക് വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയാം ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി നമ്മുടെ അഴകിന്റെ സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ वरन manनुवरलाय करर्न ब blind कटन सॉफलोनिवा मटर को मगरिन करियाता withतेथशल अपडेयव homeम withले style years experience and good serviceइनसे outside home केसीon commercialल सेर main्र इरिल कोdaा